തീവ്രമായ പ്രണയത്തിന്റെ ഏകാന്തതയിൽ മരണമെന്ന മഹാമൗനത്തെ സ്വപ്നം കണ്ട് കവിതകൾ എഴുതിയ പെൺകുട്ടി നന്ദിത. നന്ദിത, ഒരു ചോദ്യചിഹ്നത്തിന്റെ സഹായമില്ലാതെ ഉച്ചരിക്കാൻ കഴിയാത്ത മൂന്നക്ഷരങ്ങൾ. മൂകമായ നിഗൂഢതയാണ് നന്ദിതയുടെ ജീവിതം. ആ നിഗൂഢതകളുടെ അപൂർണമായ ഉത്തരങ്ങളാണ് നന്ദിതയുടെ കവിതകൾ. ലൗകിക ജീവിതത്തിന്റെ ദൈവികമായ വിഹാരങ്ങളുടെ തീവ്രസത്തയെ നന്ദിത കവിതകളിലൂടെ ആവിഷ്കരിക്കുന്നു. അശേഷം പ്രകാശനമോഹത്തോടെയല്ലാതെ ആത്മക്കുറിപ്പുകളായി ഡയറിത്താളുകളിൽ രേഖപ്പെടുത്തിയ ഈ വരികൾ കാലാതീതമായി വായിക്കപ്പെടുന്നു. നന്ദിതയെ കൂടുതൽ കൂടുതൽ വായിക്കപ്പെടുമ്പോൾ വായനക്കാരന്റെ മനസ്സിലെ ചോദ്യങ്ങളുടെ ഗിരികന്ധരം കൂടെ കൂടെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. 1999 ജനുവരി 17 നന്ദിത ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. കാരണം ഇന്നും ദുരൂഹമായി തന്നെ നിലകൊള്ളുന്നു. അന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പ് അമ്മയോട് നന്ദിത പറഞ്ഞു, അമ്മേ ഒരു ഫോൺ വരും, ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തുകൊള്ളാം. ആ ഫോൺ കോൾ വന്നതായി അച്ഛനോ അമ്മയോ കേട്ടിട്ടില്ല. അർദ്ധരാത്രി എന്തിനോ വേണ്ടി അമ്മ ഡ്രോയിങ് റൂമിലേക്ക് വന്നപ്പോൾ മുകളിലെ മുറിയോട് ചേർന്നുള്ള ടെറസിൽ നിന്ന് സാരിയിൽ താഴേക്ക് കെട്ടിത്തൂങ്ങിക്കിടക്കുകയായിരുന്നു അവൾ. അസൂയ ജനിപ്പിക്കും വിധം ബഹിർമുഖയും പ്രതിഭാശാലിയുമായിരുന്ന നന്ദിത എന്തിനീ കടുങ്കൈ ചെയ്തു എന്നത് അച്ഛനും അമ്മയ്ക്കും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അജ്ഞാതമാണ്. നന്ദിതയുടെ സുഹൃത്തും സഹപ്രവർത്തകയുമായിരുന്ന ശ്രീലത നന്ദിതയുടെ കവിതാസമാഹാരത്തിന്റെ ആമുഖത്തിൽ കൂട്ടുകാരിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: സ്വപ്നം നട്ടുവളർത്തിയ അരളിപ്പൂക്കൾ അറുത്തെടുത്ത് അവൾ പൂപ്പാത്രമൊരുക്കി. വിളർത്ത പൗർണമിയുടെ നിറമുള്ള പെൺകുട്ടി, കണ്ണുകൾക്കും നിലാവിന്റെ നിറമുള്ളവൾ. നന്ദി ടീച്ചർ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കോളേജിനും ഈ സമൂഹത്തിനും ഒക്കെ ഒരു നല്ല ഒരു മുതൽക്കൂട്ടാവുമായിരുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ നല്ല ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു അന്ത്യം കൊടുത്തത് ഒരിക്കലും ഒരു മാതൃകയായില്ല. കവിതകളിൽ ഇഷ്ടം പോലെ ആള് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിലും മരണത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നു. കവിതകളിൽ കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ആള് ജീവിതത്തിൽ ഒരിക്കലും മരണത്തെ പറ്റി സംസാരിച്ചിട്ടില്ല. മരണം ചെയ്യാൻ ഇങ്ങനെ എടുക്കാൻ അങ്ങനെ താല്പര്യമുള്ള മോഡലിലൊന്നും സംസാരിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂകളൊക്കെ വരുന്ന സമയത്ത് പോലും സംസാരിച്ചിട്ടില്ല. ചില കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടില്ല. എന്താന്ന് വെച്ചാല് ആ സമയത്ത് നന്ദിത ടീച്ചർ ഒരു വീട് സ്വന്തമായിട്ടൊരു വീടൊന്നും പണിതിട്ടില്ല. ഒരു സ്ഥലം വാങ്ങിച്ച് അങ്ങനെ ഒരു അതിനുള്ള ഇനിഷ്യൽ സ്റ്റെപ്സ് തുടങ്ങിയിട്ട് പോലുമില്ല. പക്ഷെ എന്നിട്ടും ആ വീട്ടിലെ പുതിയ വീടൊക്കെ ഉണ്ടാക്കി സ്വന്തമായ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ ആ വീട്ടില് ടേബിൾ ക്ലോത്തിന് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടേബിൾ ക്ലോത്ത് ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. ഒരിക്കൽ കോളേജിൽ ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അവരടുത്ത് നോക്കിയപ്പോ ഒരു നല്ല ഡിസൈൻ കണ്ടപ്പോ അതെന്തായാലും ഇനി വിട്ടുകളയാൻ പറ്റില്ല, ഇനി ഒരു വീടുണ്ടാക്കി അന്ന് ടേബിൾ വാങ്ങുമ്പോൾ അതിന് ഇടാനാണെന്ന് പറഞ്ഞിട്ട് അന്നൊരു ടേബിൾ ക്ലോത്ത് വാങ്ങിച്ചു വെച്ചു. അപ്പൊ നമ്മൾ നന്ദിതയ്ക്ക് വട്ടാണെന്നൊക്കെയായിരുന്നു നമ്മളന്ന് പറഞ്ഞത്. വെറുതെ ഇങ്ങനെ ഈ സമയത്ത് എന്തിനായിട്ട് ചെയ്യുന്നത്, ബാക്കി എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അത് നോക്കാൻ. പക്ഷെ എന്തോ ആൾക്ക് അങ്ങനെയൊക്കെ ഒരു താല്പര്യം. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പരിചിതർക്കും അർത്ഥം മനസ്സിലാകാതെ കിടക്കുന്ന ഒട്ടേറെ താളുകൾ നന്ദിതയുടെ ജീവിത പുസ്തകത്തിലുണ്ട്. എന്നാൽ എല്ലാ നിഗൂഢതകൾക്കും കടങ്കഥകൾക്കും ഉത്തരം നൽകാൻ പോന്ന കുറെ കവിതകൾ നന്ദിത എഴുതിയിട്ടുണ്ട് ഡയറി കുറിപ്പുകളായി. ടീച്ചറെ കുറിച്ച് നമ്മൾ അറിയുന്ന കാലത്ത് ആള് വളരെ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് എന്നുള്ള പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളില് ആഴത്തില് ഉള്ളില് ഉള്ളില് കൊണ്ടു നടന്നിരുന്നു എന്നുള്ള വിവരം നമുക്ക് പിന്നീടാണ് അറിയുന്നത്. ടീച്ചറ് ശരി, ഇത്ര കവിത എഴുതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മള് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് വെളിപ്പെടുത്തിയിട്ടില്ല ആള്. അപ്പോ ഇവിടെ പലപ്പോഴും കുട്ടികളുടെ കവിതകളൊക്കെ വിലയിരുത്തേണ്ട അവസരത്തിലൊക്കെ ഒന്നിച്ച് വിലയിരുത്തുന്ന സമയത്ത് പോലും ടീച്ചറ് സ്വന്തമായിട്ട് ഇങ്ങനെ എഴുതാറുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടന്നെ ഇല്ല. അപ്പൊ നിങ്ങൾ മരണത്തിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്.
1985 മുതൽ 1993 വരെ എഴുതിയിട്ടുള്ള കവിതകൾ നന്ദിതയുടെ ആത്മകഥയുടെ ചില അധ്യായങ്ങളാണ്. 93 മുതൽ 99 വരെയുള്ള 7 വർഷക്കാലം നന്ദിത എഴുതിയേക്കാവുന്ന കവിതകൾ കണ്ടുകിട്ടേണ്ടതുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും അനായാസം എഴുതാൻ കഴിഞ്ഞിരുന്ന നന്ദിതയുടെ വരികൾ അസാധാരണമായ പ്രതിഭയെ കാഴ്ചവെക്കുന്നു. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പ്രതിഭയുടെ വെള്ളിത്തിളക്കം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും നന്ദിത കവിത എഴുതുമെന്നത് അധ്യാപകർക്ക് പോലും അജ്ഞാതമായിരുന്നു. എന്റെ ഓർമ്മയിൽ അവിടെ ക്ലാസ് റൂമിൽ പിന്നെ ഇങ്ങനെ ഒറ്റക്കിരിക്കുന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ അതുപോലെ ഭാഷയിൽ കവിതയിലൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ഏകാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കുന്ന ഒരു പ്രകൃതമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പിന്നെ സെൻസിറ്റീവ് ആയിരുന്നു, എന്ന് വെച്ചാൽ പെട്ടെന്ന് കലഹിക്കുക, പെട്ടെന്ന് പിണങ്ങുക, കുട്ടികളുമായിട്ട് അപ്പുള്ളവരായിട്ട് പെട്ടെന്ന് പിണങ്ങുന്ന ഒരു ഒരു സ്വഭാവം ഉള്ളതായിട്ട് എൻ്റെ ഒരു ഓർമ്മ ഉണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും, അതായിരിക്കും ഓർമ്മയിൽ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പിന്നെ ചെറിയ ഓർമ്മകളിപ്പോൾ ബാക്കിയുള്ളൂ. അന്ന് എഴുത്തിൽ കുറച്ച് സീരിയസ് ആയിട്ട് എഴുതുന്ന ഒരു കുട്ടി എന്നുള്ള ഒരു രൂപത്തിൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാതെ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഒരു രചന നടത്തിയതായിട്ടൊന്നും ഓർമ്മയിലില്ല. ചാലപ്പുറം ഗണപത് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ, ഗുരുവായൂരപ്പൻ കോളേജ്, ഫറൂഖ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ചെന്നൈ മദർ തെരേസ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. നന്ദിതയുടെ വരികൾ ഡയറി താളുകളിൽ നിന്ന് സ്വരൂപിച്ച് പുസ്തക രൂപത്തിലിറക്കിയത് പ്രമുഖ പുസ്തക പ്രസാധകരായ പാപ്പിയോൺ ബുക്സ് ആണ്. രണ്ടിലിറങ്ങിയ ആദ്യ പതിപ്പിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. തുടർന്ന് 6 വർഷം കൊണ്ട് പുസ്തകത്തിന്റെ 5 പതിപ്പുകളാണ് കോഴിക്കോട്ടെ പ്രമുഖ പുസ്തകശാലയായ ഒലീവ് പുറത്തിറക്കിയത്. നന്ദിതയുടെ ഓരോ കവിതയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ രോദനങ്ങളായിരുന്നു. വിങ്ങുന്ന പ്രണയവും ചുട്ടുപൊള്ളുന്ന ഏകാന്തതയും മരണത്തിന്റെ ഘനീഭവിച്ച ഗന്ധവും ഒരേപോലെ നന്ദിതയുടെ കവിതകളിൽ മാറി മാറി വരുന്നു. ജീവിതത്തോട് അഗാധമായ മമതയുണ്ടായിട്ടും ആ പെൺകുട്ടി അദൃശ്യമായ ഏകാന്തതയുടെ നെരിപ്പോടിനുള്ളിൽ വേവുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന വരികൾ വായനക്കാരനെ ഭീകരമായ ഒരു ചുടലയിലേക്ക് കൊണ്ടുപോകുന്നു. ചേലത്തുമ്പിൽ ഉടക്കി നിന്ന ഒരു പുഞ്ചിരി, നനഞ്ഞ കണ്ണുകൾ, ചേലയുടെ നിറങ്ങളോടൊപ്പം ഒരു യാത്രാമൊഴി കൂടി വെളുപ്പിൽ കുതിരുമ്പോൾ സ്നേഹം, ഈശ്വരൻ വഞ്ചിച്ച പതിവ്രതയായി തുളസിയായി പുനർജനിയില്ലാതെ മൂർച്ഛിക്കുന്നു. ഞാൻ വീണ്ടും ഒറ്റയാകുന്നു. ആകെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള കവിതകളിൽ ആദ്യത്തെ കവിതയായി കാണാവുന്നത് 16 വയസ്സിൽ എഴുതിയ കവിതയാണ്. കെട്ടുപോയ കൈത്തിരി നാളവും മുടികരിഞ്ഞ മണവും അസ്ഥിയുടെ പൊട്ടലുകൾ ചീറ്റലുകൾ തുടങ്ങിയ ബിംബങ്ങൾ ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആദ്യ കവിത മുതൽ 93 വരെയുള്ള കാലയളവിൽ എഴുതിയ ഓരോ കവിതയിലും പ്രകടമാവുന്ന മരണകാമന തന്നെയാണ് നന്ദിതയെ വശീകരിച്ചു കൊണ്ടുപോയതെന്ന് വേണം കരുതാൻ. വിദ്വേഷം നിറഞ്ഞ കണ്ണുകൾക്ക് താഴെ പുഞ്ചിരിക്കുന്ന ചുണ്ടുകളില്ലാത്ത ഒരു ലോകത്തിലേക്ക് എനിക്ക് രക്ഷപ്പെടണം. ചുറ്റും അരിച്ചു നടക്കുന്ന പാമ്പുകളെയും മൂളിപ്പറക്കുന്ന കൊതുകുകളെയും തട്ടിമാറ്റി ഞാൻ യാത്ര ആരംഭിക്കട്ടെ. എന്റെ വേരുകൾ തേടി പ്രണയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നന്ദിതയുടെ വരികളിൽ പ്രകടമാവുന്ന ആർദ്രത കവിയുടെ ആത്മവിശുദ്ധിയുടേതാണ്. നീ ചിന്തിക്കുന്നു നിനക്ക് കിട്ടാത്ത സ്നേഹത്തെക്കുറിച്ച്. നിനക്ക് ഭൂമിയാണ് മാതാവ്. ഹേ മനുഷ്യ, നീ എങ്ങോട്ട് പോയിട്ടെന്ത്? ക്ഷമിക്കൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. തനിക്ക് പ്രിയപ്പെട്ട വയലറ്റ് പൂക്കൾക്കും അരളിപ്പൂക്കൾക്കുമൊപ്പം അവൾ ഉറങ്ങാൻ കിടന്നിട്ട് 10 ആണ്ടുകൾ കഴിഞ്ഞു. സ്നേഹം വറ്റിപ്പോയ പുതിയ ലോകത്തിൽ പ്രണയത്തിന്റെ കൗടില്യങ്ങൾക്കെതിരെ സൂര്യ തേജസ്സായി ഓർമ്മകളിൽ അവൾ ഇനിയും ജ്വലിക്കുമ്പോൾ പുതിയ തലമുറകൾ നന്ദിതയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു.
നന്ദിതയുടെ ഓർമ്മകളും വരികളുടെ സാന്നിധ്യവും ക്യാമ്പസുകളിൽ ഇന്ന് ആവേശമാണ്. എങ്കിലും നനുത്ത വിരലുകൾ കൊണ്ട് നീ എന്റെ ഉള്ള് തൊട്ടുണർത്തുമ്പോൾ അതിന്റെ അദൃശ്യമായ സാമീപ്യം ഞാൻ അറിയുന്നു. പങ്കുവെക്കുമ്പോൾ ശരീരം ഭൂമിക്കും മനസ്സ് എനിക്കും ചേർത്ത് വെച്ച നിന്റെ സൂര്യനേത്രം എന്റെ ആകാശം നിറഞ്ഞു കത്തുകയാണ്. മനസ്സ് ഉരുകി ഒലിക്കുമ്പോൾ നിന്റെ സ്നേഹത്തിന്റെ നിറവ് സിരകളിൽ അലിഞ്ഞു ചേരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, നിന്നെ മറക്കുകയെന്നാൽ മൃതിയാണെന്ന്, ഞാൻ നീ മാത്രമാണെന്ന്.